ഹായ് സുരൻസ് അസലാമലൈക്കും മുൻ ക്ലാസ്സിൽ നാം ചിത്രങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഭയാനും വിശദീകരിച്ചു ചിത്രങ്ങൾ കണ്ടു അതുപോലെ തന്നെ അതിൻ്റെ ഭയാന് അതിൻ്റെ വിശദീകരണം നാം പഠിച്ചു അതുപോലെ തന്നെ ഒൻ അക്തബുൽ ഭയാൻ ഒൻ ഒഹിദുൽ ഭയാൻ നാം എന്തേത് നാം ഭയാനുണ്ടാക്കി അതുപോലെ തന്നെ ഇന്ന് നമുക്ക് മനോഹരമായ മറ്റൊരു പാഠത്തിലേക്ക് അടക്കാം ഇവിടെ മനോഹരമായ ഒരു പ ഒരു പദ്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണുന്നത് നെഹ്റു നറ ബിഅത്തൻ ജമീല വളരെ മനോഹരമായ പരിസ്ഥിതി നാം കണ്ടിട്ടുണ്ട് അതിലെ മരങ്ങളും അതുപോലെ തന്നെ മലഞ്ചരുവുകളും അതുപോലെ തന്നെ പൂക്കളും പുല്ലുകളുമൊക്കെയായിട്ട് മനോഹരമായ മലഞ്ചരുവുകളും അതുപോലെ തന്നെ മനോഹരമായ പരിസ്ഥിതിയുടെ ഭംഗി നാം കണ്ടിട്ടുണ്ട് ഓക്കെ ഇന്ന് നമുക്ക് അതിനെ വർണ്ണിക്കുന്ന അതിനെ വിവരിക്കുന്ന ഒരു പദ്യം നോക്കാം ജന്നത്തു ദുന്യ എന്നാണ് നമ്മുടെ പദ്യത്തിൻ്റെ ഹെഡിങ് നമുക്ക് ഇതൊന്ന് പാടി നോക്കാം

മറ്റൊരു രീതിയിൽ നമുക്ക് പാട്ടെന്ന് കേൾക്കാം في السواقي والحيالي في أنيقات الريال حسنها للعين بادي في السياب الماء يجري بين أعشاب وزهري في الشذى العطري يسري حسنها للعين بادي പാട്ട് കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു പദ്യത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം ജന്നതു ദുന്യ ദുന്യാവിലെ സ്വർഗം ഭൂമിയിലെ സ്വർഗം ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതണമെന്നില്ല മനസ്സിലാക്കി വെച്ചാൽ മതി ജന്നതു ദുന്യ ദുന്യാവിലെ സ്വർഗം ജന്നു ദുന്യാദി ഹുഹു ആദി ജന്നതു ദുന്യ ദുന്യാവിലെ എന്ന് പറഞ്ഞാൽ ബിലാദി അതെൻ്റെ നാടാണ് ദുന്യാവിലെ സ്വർഗം അതെൻ്റെ നാടാണ് ഞാൻ ജീവിക്കുന്ന നാടാണ് എൻ്റെ ദുനിയാവിലെ സ്വർഗം ഹുബ്ബുഹാ മിൽ ഊ ഫുഹാദി ഹുബ്ബുഹാ ആ നാടിനോടുള്ള സ്നേഹം മിൽ ഊ ഫുഹാദി എൻ്റെ മനസ്സ് നിറയെയാണ് എൻ്റെ മനസ്സ് നിറച്ചും ആ നാടിനോടുള്ള സ്നേഹമാണ് ഓക്കെ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ അത് ദുന്യാവിലെ സ്വർഗമാണ് എൻ്റെ മനസ്സ് നിറയെ അതിനോടുള്ള സ്നേഹമാണ് ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് കടക്കാം കിടക്കാം കുല്ലി വാദി റീഹ് റീഹ് ീഹാ നിങ്ങൾക്കറിയാം എന്താണ് കാറ്റ് അല്ലേഹ അതിലെ കാറ്റ് ഫി വാദി എല്ലാ മലഞ്ചൊരുവുകളിലുമുണ്ട് അതായത് എൻ്റെ നാട്ടിൽ കാറ്റ് വീശുമ്പോൾ അത് എല്ലാ മലഞ്ചൊരുവുകളിലും എന്തുണ്ട് എത്തുന്നുണ്ട് അല്ലേ ഹുസിനു ഹാലിൽ അതിൻ്റെ ഭംഗി എൻ്റെ നാടിൻ്റെ ഭംഗി എന്നത് അത് കണ്ണിന് കാണാവുന്നതാണ് നാം ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്കതിൻ്റെ നമ്മുടെ നാടിൻ്റെ ഭംഗി കാണാൻ സാധിക്കും മലകളും മലഞ്ചെരുവുകളും പൂക്കളും പുൽമേടുകളൊക്കെ ആയിട്ട് മനോഹരമായ നമ്മുടെ നാടിൻ്റെ ഭംഗി നമുക്ക് കാണാൻ സാധിക്കും അതാണ് പറഞ്ഞിട്ടുള്ളത് അതിലെല്ലാ മലഞ്ചെരുവുകളിലൂടെയും കാറ്റടിക്കുന്നുണ്ട് അല്ലേ അല്ലെ ഐനി ബാദി അതിൻ്റെ ഭംഗി കണ്ണിന് കാണാവുന്നതാണ് ഈ മൂന്നാമത്തെ വരി ലവാഹി എന്ന് പറഞ്ഞാൽ പ്രാന്തപ്രദേശം ഒറ്റപ്പെട്ട പ്രദേശം വൽവയാളി എന്ന് പറഞ്ഞാൽ കുറ്റിക്കാടുകൾ പ്രാന്തപ്രദേശങ്ങളിലും കുറ്റിക്കാടുകളിലും ഫിസ്സവാൽഹിയാദി ഫിസ്വാക് എന്താ സവാഖെന്ന് പറഞ്ഞാൽ സവാക്ക് എന്ന് പറഞ്ഞാൽ തോടുകൾ ഹിയാദ്ന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുകൾ അപ്പോൾ ഫിസ്സവാി തോടുകളിലൂടെയും വെള്ളക്കെട്ടുകളിലൂടെയും അപ്പോൾ ഫിൽവാഹി പ്രാന്തപ്രദേശങ്ങളിലൂടെയും കുറ്റിക്കാടുകളിലൂടെയും അതുപോലെ തന്നെ തോടുകളിലൂടെയും വെള്ളക്കെട്ടുകളിലൂടെയും ഫി അനീ കാത്തി ഭംഗിയായ പൂന്തോട്ടങ്ങളിലൂടെയും ഫി അനീ കാത്തിരിയാദി ഭംഗിയായ ഭംഗിയാർന്ന പൂ പൂന്തോട്ടങ്ങളിലൂടെയും ഹാലിൽ ഐനിബാദി അതിൻ്റെ ഭംഗി കണ്ണിന് കാണാവുന്നതാണ് അതാ പറഞ്ഞട്ടോ കണ്ണിന് കാണാവുന്നതാണ് അപ്പോൾ പ്രാന്തപ്രദേശങ്ങളിലൂടെയും കുറ്റിക്കാടുകളിലൂടെയും അതുപോലെ തന്നെ തോടുകളിലൂടെയും അതുപോലെ തന്നെ വെള്ളക്കെട്ടുകളിലൂടെയൊക്കെ അതുപോലെ ഫിഅനി ഭംഗിയാവുന്ന പൂന്തോട്ടങ്ങളിലൂടെയും ഹുസ്നു ഹാലിൽ ഐനിബാദി അതിൻ്റെ ഭംഗി നമ്മുടെ നാടിൻ്റെ ഭംഗി കണ്ണിന് കാണാവുന്നതാണ് ഫിസിയാബിൽ ഫിസ്സിയാബിൽ മാജിരി ഫിസിയാബിൽ യജിരി ഫിസിയാബ് എന്ന് പറയുന്നത് എന്താ വെള്ളച്ചാലുകൾ മാഉ യജിരി വെള്ളച്ചാലുകളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു ബൈന ഔഷാബിൻ വസഹിരി ബൈന ഔഷാബ് ആ പുല്ലുകൾ പൂവ് ബൈന ഔഷാബിൻ വസഹിരി പുല്ലുകൾക്കിടയിലൂടെയും പൂക്കൾക്കിടയിലൂടെയും അപ്പോൾ ചാലുകളിലൂടെ പുല്ലുകൾക്കിടയിലൂടെയും അതുപോലെ തന്നെ പൂവുകൾക്കിടയിലൂടെയും വെള്ളം ഇങ്ങനെ ഒഴുകുന്നു ഫിഷ്ലൈ തിരിസിരി ആ പൂക്കളുടെ സുഗന്ധം അതിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ഐ നിബാദി അതിൻ്റെ ഭംഗി കണ്ണുകൾക്ക് വ്യക്തമാണ് കണ്ണുകൾക്ക് കാണാവുന്നതാണ് അതാണ് ഈ പദ്യത്തിൻ്റെ അർത്ഥം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ് ഒന്നും കൂടി അർത്ഥം വെക്കാം എൻ്റെ നാട് അത് ദുനിയാവിലെ സ്വർഗമാണ് എൻ്റെ മനസ്സ് നിറയെ അതിനോടുള്ള സ്നേഹമാണ് അതിലെ കാറ്റ് എല്ലാ മലഞ്ചരുവുകളിലൂടെയും അടിച്ചു വീശുന്നുണ്ട് ഹുസ്നു ഹാലിൽ ഐ നിബാദി അതിൻ്റെ ഭംഗി അത് കണ്ണുകൾക്ക് കാണാവുന്നതാണ് ഫിള്ളി വൽ പ്രാന്തപ്രദേശങ്ങളിലൂടെയും കുറ്റിക്കാടുകളിലൂടെയും അതുപോലെ തോടുകളിലൂടെയും വെള്ളക്കെട്ടുകളിലൂടെയും ബാദി ഭംഗിയാർന്ന പൂന്തോട്ടങ്ങളിലൂടെയും അതിൻ്റെ ഭംഗി കണ്ണിന് കാണാവുന്നതാണ് വെള്ളച്ചാലുകളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു പുല്ലുകൾക്ക് ബൈന ഐശാബിംവസഹിരി പുല്ലുകൾക്കിടയിലൂടെയും അതുപോലെ തന്നെ പൂക്കൾക്കിടയിലൂടെയും യസിരി ആ പൂക്കളുടെ സുഗന്ധം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഹുസ്നു ഹാലിൽ ഐനിബാദി നിബാദി അതിൻ്റെ ഭംഗി കണ്ണിന് കാണാവുന്നതാണ് ഓക്കെ മനോഹരമായ ഈ ഒരു പദ്യം നിങ്ങളൊന്ന് പാടി നോക്കുക വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളൊന്ന് പാടി നോക്കുക ഓക്കെ നമുക്കിനി അടുത്ത പ്രവർത്തനത്തിൽ കടക്കാം ഇവിടെ നിങ്ങൾക്ക് മൂന്ന് പാട്ടുകൾ കാണാൻ സാധിക്കും നുൻഷിദുൽ അഭിയാതി ദുന്യാ ജന്നു എന്ന പാട്ട് നാം പാടി നോക്കി അതിൻ്റെ രാഗം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അതിൻ്റെ രീതി ഇതെല്ലായിരുന്നു എൻ്റെ രീതി ഈ രീതിയിൽ വരാൻ സാധിക്കുന്ന ഏത് പാട്ടാണ് ഇവയിലുള്ളത് എന്നാണ് നാം കണ്ടെത്തേണ്ടത് അപ്പോൾ ഒന്നാമത്തെ പാട്ട് നാം പാടി നോക്കാം അത് അതുതന്നെയാണോ അതിൻ്റെ രീതി എന്ന് നോക്കാം റൂഹി ഹാദിരി വൽ ഈ രണ്ടാമത്തെ പാടി നോക്കാം യാ യാ ബൈന ദർസി വൽ അല്ലാബി മാ മാ അഹ്ബാബി ഇതാണോ ഇനി നമുക്ക് ജന്നത്തു ദുന്യ ഒന്നും കൂടി പാടി നോക്കാം ജന്നത്തു ബിലാദി അപ്പൊ നാം ഇപ്പോൾ പാടിയ ഈ രണ്ട് പാട്ടുകളിൽ ആ രീതി ഉണ്ടോ ഈ മൂന്നാമത്തെ പാട്ടൊന്നും പാടി നോക്കാം സിമാറു ും ഏത് രീതിയാണ് ഈ മൂന്ന് പാട്ടിൽ ഏത് രീതിയാണ് നാം പഠിച്ച ജനത്തുനിയ എന്നുള്ള പാട്ടിൻ്റെ രീതിയോട് സാമ്യമായിരിക്കുന്നത് അതെ മൂന്നാമത്തെ പാട്ടാണ് അല്ലേ മൂന്നാമത്തെ പദ്യമാണ് യാ കിതാബി അന്ത ഹിന്ദി എന്നുള്ള പദ്യമാണ് അല്ലേ ഒന്നുകൂടി പാടാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആ പദ്യത്തിന് നേരെ ഒരു ടിക്കടയാളോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലാകാൻ വേണ്ടി ഒരു അടയാളം ഇടുക ഓക്കെ നമുക്കിനി അടുത്ത പ്രവർത്തനത്തിലേക്ക് അടക്കാം എല്ലാ യൂണിറ്റിലും യൂണിറ്റ് അവസാനിക്കുമ്പോൾ ഇങ്ങനൊരു ഒരു ഹത്ത് എഴുതാനുണ്ടാകും ഇത് നിങ്ങളിവിടെ പൂർത്തിയാക്കണം ഓക്കെ ഹൊബുസൽ വത്തനി ഹൈറുൻ മിൻ കാക്കിൽ ഉറുബത്തി എന്നാണ് ഇത് നിങ്ങൾ ഇതുപോലെ ഇത് പഠിക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനോഹരമായ മറ്റൊരു അധ്യായത്തിലേക്ക് അടക്കാം സി യു അസ്ലാം വലൈക്കും